നേതാവായല്ല, ഒരു കുടുംബാംഗം എന്ന നിലയിലാണ് തന്നെ വയനാട്ടുകാർ കാണുന്നതെന്നാണ് രാഹുൽ ഗാന്ധി എം പി പറയുന്നത്. ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം തിരിച്ച് വയനാട്ടിലേക്ക് വരുമ്പോൾ തന്റെ സ്വന്തം വീട്ടിലേക്ക് വരുന്നത് പോലെയാണ് അനുഭവപ്പെടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിനേക്കാൾ താൻ വില നൽകുന്നത് ആ പരിഗണനയ്ക്കാണെന്നും രാഹുൽ ഗാന്ധി അഭിപ്രായപ്പെട്ടു. മീനങ്ങാടിയിലെ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. വയനാട്ടിലേക്ക് അമ്മ സോണിയാഗാന്ധിയെ കൂടി കൊണ്ടുവരുമെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് 25 വീടുകൾ ജില്ലയിൽ നിർമ്മിച്ചു നൽകി, അതിൽ തനിക്കും പങ്കാളിയാവാൻ താല്പര്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ ജില്ലയിലെ വിവിധ പരിപാടികൾക്ക് സുരക്ഷ ഒരുക്കിയത് 877 പോലീസ് ഉദ്യോഗസ്ഥരാണ്. ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പുറമെ കണ്ണൂർ റൂറൽ, കാസർഗോഡ്, കോഴിക്കോട് റൂറൽ എന്നിവിടങ്ങളിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥർ സുരക്ഷയ്ക്കായി ജില്ലയിലെത്തി. ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദിന്റെ നേതൃത്വത്തിൽ 8 DVSP മാരും 27 ഇൻസ്പെക്ടർമാരും ഉണ്ടായിരുന്നു. ഇൻസ്പെക്ടർമാരിൽ 19 പേർ ജില്ലയ്ക്ക് പുറത്തുള്ളവരും DVSP മാരിൽ 5 പേർ ജില്ലയ്ക്ക് പുറത്തുനിന്നെത്തിയവരുമാണ്. അതേസമയം വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് രാഹുൽ ഗാന്ധി എം പി അയച്ച 35 ലക്ഷം രൂപയുടെ ഡയാലിസിസ് ഉപകരണങ്ങൾ തിരിച്ചയച്ചു എന്നാണ് റിപ്പോർട്ട്. സ്ഥല സൗകര്യമില്ലെന്ന് പറഞ്ഞാണ് മെഡിക്കൽ ഓഫീസർ ഉപകരണം തിരിച്ചയച്ചതെന്നാണ് വിവരം. എന്നാൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി അയച്ച സാധനങ്ങൾ തിരികെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു ലോറിയിൽ കൊണ്ടുവന്ന സാധനങ്ങളാണ് തിരിച്ചയച്ചത്. ഇത് ആശുപത്രിയിലേക്ക് തിരികെ കൊണ്ടുവരാനും തീരുമാനിച്ചിട്ടുണ്ട്. സംഭവത്തിൽ മെഡിക്കൽ ഓഫീസർക്കെതിരെയും ജീവനക്കാർക്കെതിരെയും അന്വേഷണം നടത്താനാണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ തീരുമാനം. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ് ഇക്കാര്യം അറിയിച്ചത്. കമ്മിറ്റിയിലെ 3 അംഗങ്ങൾ മെഡിക്കൽ ഓഫീസർക്കെതിരെ അന്വേഷണം നടത്തി ഭരണസമിതിയിൽ റിപ്പോർട്ട് നൽകും. സ്ഥലപരിമിതിയുണ്ടെന്ന് പറഞ്ഞ് ഉപകരണങ്ങൾ തിരിച്ചയച്ചത് തെറ്റാണെന്ന് HMC യോഗത്തിൽ അഭിപ്രായപ്പെട്ടു.